സൂഫി സന്യാസിമാരെ കുറിച്ച് ഞാൻ പല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അവർ വളരെ ലളിത ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു ദിവസം ഒരു സന്യാസി കുളിക്കാൻ കുളത്തിലിറങ്ങി. അദ്ദേഹത്തിന് ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ. ആ വസ്ത്രം കരയിൽ വെച്ചിട്ടാണ് അദ്ദേഹം കുളിക്കാൻ ഇറങ്ങിയത്. അതുവഴി വന്ന ഒരു ചെറുപ്പക്കാരൻ ഈ സന്യാസിയുടെ വസ്ത്രം അവിടെ ഇരിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു. കാരണം ഇതാരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ആ സന്യാസിയുടെ വസ്ത്രം അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പല കാര്യങ്ങൾ ചിന്തിച്ചു. വേറെ ആരെങ്കിലും ഈ വഴി വന്ന് ഈ വസ്ത്രം എടുത്തുകൊണ്ട് പോയാൽ പിന്നീട് ഈ സന്യാസി എന്തുകൊടുക്കും? കാരണം വേറൊരു വസ്ത്രമില്ല. ഏതായാലും അദ്ദേഹം കുളിച്ച് കയറുന്നിടം വരെ ആ വസ്ത്രത്തിന് കാവലിരിക്കാൻ ആ മനുഷ്യൻ തീരുമാനിച്ചു. അങ്ങനെ കുളിച്ച് കയറി വരുന്ന സന്യാസിയോട് ചോദിച്ചു, നിങ്ങൾ എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് ഈ വസ്ത്രം ഇവിടെ വെച്ചിട്ട് കുളിക്കാൻ ഇറങ്ങിയത്? അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിട്ടാണ് ഈ വസ്ത്രം ഇവിടെ വെച്ചിട്ട് കുളിക്കാൻ ഇറങ്ങിയത്. എനിക്കറിയാമായിരുന്നു ദൈവം ആരെയെങ്കിലും എൻ്റെ വസ്ത്രത്തിന് കാവൽ നിൽക്കാൻ അയക്കുമെന്ന്. ഇന്ന് നിങ്ങളായെന്ന് മാത്രമേ ഉള്ളൂ. ദൈവമുഖത്തേക്ക് നോക്കുന്നവന് മറ്റൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അവരുടെ കാര്യങ്ങൾ നോക്കാൻ ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം അവരുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ട്. രൂത്ത് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല അവിടെ നിന്നത്. പക്ഷേ ബോവസിലൂടെ രൂത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചവനാണ് എൻ്റെ ദൈവമെങ്കിൽ. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്ത് പ്രവർത്തിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ദൈവമുഖത്തേക്ക് നോക്ക്. അവൻ തൻ്റെ പാതകളിൽ അത്ഭുതകരമായി നമ്മെ നടത്തുവാൻ വിശ്വസ്തനാണ്. അവൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടയ്ക്കുക. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. മറ്റൊന്നിനെ കുറിച്ച് ഞങ്ങൾ ആകുലപ്പെടുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന സർവശക്തന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.